നമസ്കാരം. കലിയുഗ ഭരതനായ ശബരിമലയിലെ അയ്യപ്പസ്വാമിയെ നമ്മൾ ഏകദേശം പേരും ദർശനം ചെയ്തിട്ടുള്ളവരാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന രൂപത്തിലോ ശയിക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ നിൽക്കുന്ന രൂപത്തിലോ ആണ് നമുക്ക് ദേവീദേവന്മാരെ കാണാൻ കഴിയുക. എന്നാൽ അയ്യപ്പസ്വാമി മാത്രമാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാൽമുട്ടിന് കീഴെയായി ചുറ്റിലും ഒരു പട്ടയൊക്കെ ചുറ്റി ആസനസ്ഥനായിരിക്കുന്നത്. അയ്യപ്പസ്വാമി ആസനസ്ഥനായിരിക്കുന്ന ഈ ഇരിപ്പ് രീതിയെ നമ്മൾ ഹരിവരാസനം എന്ന് പറയുന്നു. എന്നാൽ നമ്മളിൽ പലർക്കും അയ്യപ്പസ്വാമിയുടെ കാലിന് ചുറ്റും ബന്ധിച്ചിരിക്കുന്ന പട്ടയെയും അത് എന്തിനാണിങ്ങനെ ബന്ധിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും. കഥകൾ കൊണ്ട് നാട്ടിലൊക്കെ പ്രചരിച്ചിരിക്കുന്നത് ധ്യാനത്തിലിരിക്കുന്ന ഹരിഹരപുത്രനെ കാണാൻ പന്തളരാജൻ മല കയറി വരുമ്പോൾ പിതൃമര്യാദ സൂചകമായി അയ്യപ്പസ്വാമി ധ്യാനത്തിൽ നിന്നും എണീറ്റ് നിൽക്കുമെന്നും അത് സംഭവിക്കാതിരിക്കാനായി പന്തളരാജൻ തന്നെ സ്വർണത്താൽ ഒരു പട്ട ചെയ്ത് ചുറ്റിലും ധരിപ്പിച്ചിരുത്തിയിരിക്കുന്നു എന്നതുമൊക്കെയാണ്. നോക്കൂ സഹോദരങ്ങളെ, കടും യോഗിയായതിനാലാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി കൊടും വനത്തിൽ പോയി ഏകാന്തവാസനായി അയ്യപ്പസ്വാമി ധ്യാനത്തിൽ അമർന്നിരിക്കുന്നത്. ഇങ്ങനെ ദീർഘകാല ധ്യാനത്തിനായി ചുറ്റിലും പട്ടധരിച്ച് ഈ രീതിയിൽ ആസനസ്ഥനാകുന്നതിനെ പതഞ്ജലി മഹർഷിയുടെ യോഗാസനത്തിൽ യോഗ പട്ടാസനം എന്ന് വിളിക്കുന്നു. സുഹൃത്തുക്കളെ, അയ്യപ്പസ്വാമി മാത്രമല്ല കേട്ടോ, യോഗ നരസിംഹമൂർത്തിയും യോഗ ദക്ഷിണാമൂർത്തിയും ഒക്കെ ഇങ്ങനെ പട്ടചുറ്റി യോഗ പട്ടാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്നത് നമുക്ക് ചിലയിടങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് മനുഷ്യ ശരീരത്തിലുള്ള മൊത്തം 72,000 നാഡികളിൽ പ്രധാന നാഡികളായ ഇട, പിംഗള, സുഷുമ്ന നാഡികൾ വഴി ഊർജം ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ സ്ഥാനങ്ങളായ ഭൂമിയുടെ മൂലാധാരത്തിൽ നിന്നും ജലത്തിന്റെ സ്വാധിഷ്ഠാനം വഴി അഗ്നിയാകുന്ന മണിപൂരകത്തിലൂടെ വായുവിന്റെ അനാഹതം വഴി ആകാശമാകുന്ന വിശുദ്ധിയിൽ എത്തിച്ചേരുന്നു. അതായത് 5 ഭൂതങ്ങളെയും 5 ഇന്ദ്രിയങ്ങളെയും അടക്കി വാഴുന്ന അപ്പൻ അയ്യപ്പൻ. ശേഷം ഊർജം ആജ്ഞാചക്രം വഴി സഹസ്രാരത്തിലെത്തി പ്രപഞ്ചശക്തിയുമായി ലയിക്കുന്നു. ഇവിടെ പറഞ്ഞത് യോഗവിദ്യയിലെ കാര്യങ്ങളാണ്. സാധാരണ പറഞ്ഞാൽ ധ്യാനത്തിലിരിക്കുന്ന അയ്യപ്പസ്വാമി ധ്യാനത്തിലൂടെ പരബ്രഹ്മവുമായി ലയിക്കുന്നു. അപ്പോൾ ദീർഘകാല ധ്യാനത്തിനായി നേരെ അമർന്ന് ശരീരത്തിൽ ഒരു ഇളക്കം പോലും തട്ടാതെ ഇരിക്കാനാണ് ഈ വസ്ത്രം അഥവാ പട്ട അയ്യപ്പസ്വാമിക്ക് ചുറ്റിലും ബന്ധിപ്പിച്ചിരിക്കുന്നത്. 5 അടക്കിയ അയ്യപ്പന്റെ കഥകൾ ഇനിയും ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. അറിയാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവാക്കി ഈ വീഡിയോ കണ്ടതിന് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.